എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഓഗസ്റ്റ് 15 എല്ലാവർക്കും, എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൂട്ടുകാർക്കും, എൻ്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യം തന്നെ അറിയിക്കട്ടെ. എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിന് ശേഷം ഒരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് പരിപാടിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് പോകുന്നത്. എല്ലാ വർഷവും ഫ്ലാഗ് ഹോസ്റ്റിംഗ് പരിപാടികളൊക്കെ നടക്കാറുണ്ടെങ്കിലും ഞാനങ്ങനെ പോകാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം എന്താണ് പറഞ്ഞത്, നമ്മുടെ യുഎൻഎസ്എയ്ക്കും ഒക്കെ ചേർന്ന് നല്ല പരിപാടികൾ, പരിപാടികൾ ഇൻ ദ സെൻസ് ഇത് കഴിഞ്ഞ വെച്ച് കുറച്ച് ക്ലീനിങ് എന്താ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അവരുടെ കൂടെയാണ് ഇന്ന് ഞാൻ സ്വാതന്ത്ര്യദിനത്തിന് പോകുന്നത്. സോ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും. അപ്പം ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറിമണി രാവിലെയാണ്. സോ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വ്ളോഗിൽ കാണാം. അത് കഴിഞ്ഞ് കുറച്ച് അവരുടെ ക്ലീനിങ് പരിപാടികൾ, അതൊക്കെയാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ സേവ്യാസംഗം എന്ന് പറഞ്ഞ് വേറൊരു യൂണിറ്റ് ഉണ്ട്. അപ്പം അവരാണ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവരുന്നത്. ഒരു ഹാഫ് ഡേ പരിപാടിയാണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹാഫ് ഡേ പരിപാടിക്ക് പിള്ളേരും പ്രായമുള്ളവരും എല്ലാം ചേർന്നിട്ട് ഫുൾ ആക്റ്റീവിലാണ് പോകുന്നത്. സോ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ വ്ളോഗിലോട്ട് കാണാം. പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് നമുക്ക് കടന്നു പോയത് കഴിഞ്ഞ ആഴ്ചകളിൽ. എന്നാൽ അതിന് നമുക്ക് ദൈവം ഒരു വിടുതൽ നൽകി. ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. പ്രാരംഭ പ്രാർത്ഥന ഇന്നലെ നൽകാനായി പ്രിയപ്പെട്ട റൊണാൾഡ് രാജേഷിനോട് അധികം വിഷമമായിട്ടുള്ള പ്രയാസമുള്ള മേഖലകളിലൊക്കെ കർത്താവ് അവർ ഞങ്ങൾക്ക് കാവലായിരിക്കുന്നുണ്ടോ? അവർ കർത്താവ് അപ്രകാരം ജീവിക്കുന്ന കാരണത്താലാണല്ലോ ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടുകൂടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് കർത്താവ് സന്തോഷം അനുഭവിക്കുന്നത്. കർത്താവ് അവരുടെ ജീവിതത്തേക്കോ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് കർത്താവ് നോക്കേണ്ടതാണ് ഈ ഫ്ലാഗിന്, നാഷണൽ ഫ്ലാഗ്. ഇത് 3x2 ആണ് ഇതിൻ്റെ അളവ്. ഇത് നനയാൻ പാടില്ല, ചെളിയാകാൻ പാടില്ല. മഴ ഉണ്ടെങ്കിൽ അകത്ത് കയറ്റി വെക്കണം. ഇതിനെക്കാട്ടിലെ കളർത്തി വേറെ ഫ്ലാഗ് പാടില്ല. ഇത് ഏറ്റവും റൈറ്റ് സൈഡിലായിരിക്കണം, മറ്റോടെ ഉണ്ട് ഏറ്റവും റൈറ്റ് സൈഡിലായിരിക്കണം. അങ്ങനെ പല നിയമങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴേ മേളിൽ ചെല്ലെന്ന് പറഞ്ഞേ എല്ലാവരും സാവധാനമായിട്ട് സല്യൂട്ട് ചെയ്യണം. എന്നിട്ട് അതോടൊപ്പം ആശയുടെ നേതൃത്വത്തിൽ ജനഗണന പാടും. ഈ മൂന്ന് സംഗതി ഒന്നിച്ച് നടക്കും ചെയ്യും. ഹോസ്റ്റിന് മുകളിൽ ചെല്ലുന്നു, പാടുന്നു, സാവധാനം നിൽക്കുന്നു. അത് ജനഗണന തീരുന്ന വരെ ആ സല്യൂട്ട് ഇങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരണം. അപ്പോൾ നമ്മുടെ പ്രയാമ്പിളിൽ പറയുന്ന ഭാരതം എന്ന് പറയുന്ന വികാരം നമ്മുടെ സിരകളിൽ കൂടി ഒഴുകണം. ഭാരതം എന്ന് പറയുന്ന ജനാധിപത്യം, മതേതര, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റിയുള്ള സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന് എല്ലാ തരത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യദിനം ഇത്രയും ആളുകൾ, എനിക്ക് തോന്നിച്ചാൽ ഈ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവിധ ആളുകളുടെയും കൂടിവരവ് തീർച്ചയായും ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിനെ
കാരണഭൂതനായ പ്രിയ അച്ഛനോടുള്ള നന്ദിയും ആശംസയും അറിയിക്കുന്ന ഇവിടെ കടന്നുകൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന പൊൻപുലരിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എല്ലാ ഇടതോ ജനങ്ങളും എന്റെ മാതാപിതാക്കൾ ഇത്രയും പേര് വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് തോന്നി ഇത്രയും പേരൊക്കെ വന്നത്. വളരെ സന്തോഷമുണ്ട് രാവിലെ നിങ്ങൾ ഇത്രയും പേര് വന്നതിന്. നിങ്ങളോട് ഓരോരുത്തരുമുള്ള നന്ദി സ്നേഹം നാമത്തിൽ അറിയിച്ചു. ഫുള്ള് പരിപാടികളാണ് കേട്ടോ. ഒരു സൈഡിൽ പിള്ളേരെ ഉള്ള സൈഡിൽ പ്രായവർ, പ്രായ വ്യത്യാസം തന്നെ നമ്മൾ ഫുള്ള് ക്ലീനിങ് പരിപാടി ഏറ്റെടുത്തിരിക്കുക. നമ്മുടെ ജോസ്റ്റാണ്. ജോസ്റ്റാ, ഇതൊരു കഷ്ടപ്പാടാ ജോസ്റ്റാ. ഇത് എനിക്കൊരു സന്തോഷമല്ലേ, ഏ അല്ലേ, ഒരുപാട് നാൾക്ക് ശേഷമല്ലേ ഇതുപോലെ ഒരു പരിപാടി. ഏ അതല്ലേ, നമ്മള് ഞാനീ വീഡിയോ എടുക്കുന്ന സമയമല്ലാതെ വെറുതെയായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കേണ്ടോണ്ടാണ് ഈ പറഞ്ഞ പോലെ വീഡിയോയും കൂടെ എടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ ഇവരെല്ലാം കേട്ടോ, എല്ലാ പിള്ളേരും ഫുൾ ആക്റ്റീവാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, പ്രായഭേദമന്യേ ഫുള്ള് നമ്മുടെ ഇന്ന് ഫുൾ ഓൺ പരിപാടിയാണ്. നമ്മുടെ തമ്പിച്ചാനുണ്ട്. സന്തോഷ, കളയണ്ടേ അത്, കളയണ്ടേ പോച്ച പറിച്ചത്. എടകൂട്ടാ മോളെ, എടാ ആ ഇതിന്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇതിന്റെ പുറത്തോട്ടെ. സന്തോഷം പറഞ്ഞ പോലെ അതിന്റെ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കെട്ടി കളയായിരുന്നു. അതെ, ശരിക്കും പറഞ്ഞ ഇവിടെ വന്ന ഒരു അസുഖമുള്ളത്, അസുഖം സെൻസ് അതെ, എല്ലാരും ഷുഗറും പ്രഷറും ചെറിയ ചെറിയ പ്രായാധിക്യവും ഉള്ള എല്ലാ ആൾക്കാരും ഉള്ളത് കൊണ്ട്, എല്ലാ ആൾക്കാരും എല്ലാം അങ്ങനത്തെ ഉണ്ടായിട്ടും എല്ലാരും ഫുൾ ടൈം എന്താ പറഞ്ഞേ, ഫുൾ പവർ സാധനമാണ്, ഫുൾ പവറായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ന് ആരും മാറി നിൽക്കുന്നില്ല, എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു രാവിലെ മുതൽ ഇതിനുവേണ്ടി പ്രായഭേദമന്യേ. ഇതാണ് സന്തോഷേട്ടൻ. സന്തോഷേട്ടാ ഹായ്. ഹായ്. ബിലീവേഴ്സ് ഹോസ്പിറ്റൽ അല്ലേ? അതെ, ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ആംബുലൻസ് ഡ്രൈവർ ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടെ കാണാം. ലെവൽ ഡിയോ ഏതാ പഠിക്കുന്നത്? ഐ സി ആംബുലൻസ് പഠിക്കുന്നതാണ്. ഇപ്പൊ ഏകദേശം ഉച്ചയാകാൻ പോകുന്നു. നമ്മളിനി ഫുഡിന്റെ പരിപാടി കൂടെ നോക്കാം. ഇവിടെ ഫുൾ ക്ലീനിങ്, പിള്ളേർ കുറച്ച് പിള്ളേർ കുറച്ചു നേരം കളിക്കുന്നു. ഇനി നമുക്ക് ഫുഡിന്റെ പരിപാടി നോക്കാൻ പോവാം.
കിച്ചണിൽ ഫുള്ള് തിരക്കാണ് കേട്ടോ. നമുക്ക് ഫുഡ് വെക്കുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അമ്മമാരും ചേച്ചിമാരും എല്ലാം കൂടെ കൂടിയിട്ടാണ്. സോ ഫ്രൈഡ് റൈസ് അല്ലേ, ഫ്രൈഡ് റൈസും ചിക്കനും ചിക്കൻ കറിയും സമയത്തല്ലോ ആവോ. പിള്ളാര് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിരിക്കുക. ഇത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. അവിടെ നമ്മുടെ സേവ്യാ സംഘം അമ്മമാരും ചേച്ചിമാരും ഒക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ ഫുഡ് വെക്കുന്നത്. സോ അവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷേ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും നമ്മൾ വീട്ടിൽ നിന്നുള്ളതല്ല, അല്ലെങ്കിൽ കാറ്ററിംഗ് പോലത്തെ സംഭവമല്ലോ. പക്ഷേ എന്നാലും അവർ ഭയങ്കര പ്രൊഫഷണലി എന്താ പറയുക ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവൽ ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്കത്തെ ഫുഡ് അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മളിവിടെ ഫുൾ സ്ട്രെസ്സിൽ ഫുൾ സ്ട്രെങ്തിൽ ക്ലീനിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്തടുത്ത് പോയി വിശേഷങ്ങൾ നോക്കാം. ആ സംഭവം നമ്മൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു, സൈഡിലാക്കിയിട്ടുണ്ട്. ഇനി ജെ സി ബി ഉണ്ടെന്ന് മാറ്റും. അപ്പുറത്തെ സൈഡിൽ നോക്കട്ടെ, അപ്പുറത്തെ സൈഡിൽ നോക്കട്ടെ. ആ നമ്മുടെ ഈ പള്ളിയുടെ പരിസരം തന്നെ ഈ സൈഡും വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. സോ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ടുണ്ട്. നമ്മുടെ അങ്കിളുമാരൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. രാവിലെ മുതൽ ഫുൾ വർക്കിലായിരുന്നു അല്ലേ വെച്ചാ. ക്ഷീണിച്ചോ? ഇന്ന് ഡബിൾ ക്ഷീണമാണോ? എന്ത് പറഞ്ഞത്? ഒരു ബിരിയാണി അല്ല അച്ഛാൻ, ഇന്ന് അങ്കിള് പറയുന്നല്ലോ അത്രയും ബിരിയാണി മേടിച്ചു. ബിരിയാണി മൂന്നെണ്ണം തരുമല്ലോ. അതിനെന്തോ നമ്മൾ ഉറപ്പായിട്ടും തരും. എത്ര എണ്ണം വേണം? അല്ലെ ഞാൻ വെച്ചുതരും. ഏ സ്നേഹം മാത്രം മതിയോ? സ്നേഹം മാത്രം മതിയല്ലോ. ഇല്ല അത് പറയല്ല, നമുക്ക് ബിരിയാണി തന്നെ പോകത്തില്ല അല്ലേ. ഹസ്സ രാവിലെ മുതൽ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ തമ്പിച്ചാ. എന്തുണ്ട്? അപ്പൊ നമ്മുടെ അടുത്ത സെക്ഷൻ ഓരോരോ സെക്ഷൻ ആയിട്ടോ അവർ റെസ്റ്റ് എടുക്കുവാണ്. അത് കഴിഞ്ഞ വെച്ചാൽ നമ്മുടെ കൊച്ചുപിള്ളാർ എന്ത് ഫുൾ പരിപാടിയാണ്. ഓ ഈ സൈഡും ഭയങ്കര പരിപാടിയാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വിചാരിക്കും ഞാൻ മാത്രം ഒരു പരിപാടിയും ചെയ്തില്ലെന്ന്. ആക്ച്വലി ഞാൻ ഭയങ്കര പരിപാടി ചെയ്ത് ഇടയ്ക്കാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അല്ലേ സന്തോഷ. ഇടയ്ക്കല്ലേ വീഡിയോ എടുക്കാൻ വന്നത്? അല്ലെ ഇവര് കാണുന്നവര് പറയുന്നത് ഞാൻ ഒന്നും പണി ചെയ്തില്ലെന്ന്. ഏഹ് ആ ഇത് കാണണമെങ്കിൽ നമ്മളിത് എടുത്താലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നാ. ഫുൾ പരിപാടിയാണ് നല്ല. നമ്മളവിടെ സ്പേസ് ഉണ്ടല്ലേ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഉണങ്ങിയതും പച്ചയൊക്കെ അത്യാവശ്യം കത്തുവോ? ആരാവല്ലേ സോ നമ്മുടെ ചേർച്ചിന്റെ അകത്തും ക്ലീനിങ് പരിപാടി ഉണ്ട്. ഫുള്ള് കാർപ്പറ്റൊക്കെ എടുത്തിട്ടുള്ള ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം ഒരു സൈഡിൽ കൂടെ ഒരു സെക്ഷൻ ആൾക്കാർ അവിടെ നടന്നുണ്ട്. ഫുൾ ക്ലീനിങ് ആണ്. അകത്തും ഫുൾ ക്ലീനിങ് ആണ്. അപ്പം നമ്മുടെ രണ്ടുപേരും എക്സ് മിലിറ്ററി ആണ്. അപ്പം നമ്മുടെ ക്യാപ്റ്റൻ കെ ടി എബ്രഹാം സാറാണ് രാവിലെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. സാറിൻ്റെ ആ ഇൻട്രൊഡക്ഷനും സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ളവർക്കൊക്കെ പുതിയ അറിവായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ സംഭവങ്ങളൊക്കെ കേൾക്കുക. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എനിക്കൊന്ന് കേട്ടിട്ട് തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സാറിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഷോർട്ട് എക്സ്പീരിയൻസ്, പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടോ? കാർഗിൽ യുദ്ധം. അത് ഏത് വർഷമാണ് സാറേ? 99 മെയ്ല്. ഓക്കെ ഓക്കെ. ആ സമയത്ത് ഹാർട്ട് ബ്രേക്കിംഗ് ആണല്ലേ. ജീവിതത്തിൽ അന്ന് മാത്രം ലീവ് കിട്ടായിട്ടുള്ളു. ബാക്കി 31 വർഷവും സമയത്ത് ലീവ് കിട്ടി. ആ സമയത്ത് എന്റെ ലീവ് അപ്ലൈ ചെയ്യാൻ സാങ്ഷൻ ആയി യുദ്ധം തുടങ്ങുകയായിരുന്നു. എന്റെ ലീവ് ക്യാൻസലായി. 72 ദിവസം നിന്നു യുദ്ധം. അത് കഴിഞ്ഞിട്ട് ജൂലൈ 26 ശേഷമാണ് കിട്ടുന്നത്. സോ ആ സമയത്ത് ക്യാപ്റ്റൻ റാങ്കിങ്ങിലായിരുന്നു. അതെ അതെ. അന്ന് പാകിസ്ഥാൻ ബോർഡറാണ്. കാർഗിൽ യുദ്ധമാണെങ്കിലും ഒരു 12,000 കിലോമീറ്റർ ദൂരത്തെല്ലാം ബോർഡറാണ്. അവരെല്ലാം സീൽ ചെയ്യുകയായിരുന്നു. അപ്പൊ അതിലൊരു ഭാഗത്ത് ഞാനായിരുന്നു. കാർഗിലല്ല, വേറൊരു ഭാഗത്ത്. അപ്പൊ ഈ മൊത്തം ഏരിയയിലാണ് 527 മരിച്ചത്. മൊത്തം ഏരിയ കൂടെ അന്ന് 527 ആണ് മരിച്ചത്. അതിൽ 40 പേര് നമ്മുടെ യൂണിറ്റിൽ നിന്ന്. നമ്മുടെ യൂണിറ്റിൽ നിന്ന്. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് അല്ലായിരുന്നു ശരിക്കും? അതെ, എല്ലാം ഹിമാചൽ ആൻഡ് ഗൂർഖ ആൻഡ് ഹരിയാനക്കാര അന്ന് മരിച്ചത്. ശരിക്കും അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറഞ്ഞേ അല്ലേ, പെയിൻഫുൾ മൂമെന്റ് അല്ലേ സാറേ. ആക്ച്വലി എന്താ പറഞ്ഞ രാവിലത്തെ ആ ഇൻഫർമേറ്റീവ് സെക്ഷന് ഐ എം വെരി താങ്ക്ഫുൾ. സോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അത് പുതിയ അറിവ് തന്നെയാണ്. സോ
അതെ, നമുക്കെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മളാരും അതിനു വേണ്ടി മെനക്കെടാറില്ല. ഇങ്ങനെ ഒരു മൊമെന്റ് വരുമ്പോഴാണല്ലോ പെട്ടെന്ന് നമ്മളൊരു തിങ്ക് ചെയ്യുന്നത്. അതെ അതെ അതെ, അതിന്റെ എല്ലാ കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സാറിന്റെ രണ്ടുപേരല്ലേ, രണ്ടുപേരും മിലിറ്ററിയിലല്ലേ? ഓക്കെ, ഫാമിലി ടോട്ടലി സമർപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തിന്. ഓക്കെ, അങ്ങനെ ഒരു ഇത് വേണ്ട കേട്ടോ. സോ നമ്മുടെ പി വി കോശി അംഗളും എക്സ് മിലിറ്ററി ആണ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ചെയ്ത കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് അല്ലേ, ഏത് വർഷ കാലഘട്ടത്തിലാണ് അംഗളെ വർക്ക് ചെയ്ത്? ഞാന് 1971 മുതൽ 92 വരെ. സോ അംഗള് 71 മുതൽ 92 വരെയാണ് വർക്ക് ചെയ്തത്. സാറിന്റെ ജീവിതത്തില് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും നിമിഷം ഉണ്ടോ? പഞ്ചാബിൽ ഒരു സംഭവം ഉണ്ടായി. പഞ്ചാബില്? ഓക്കെ, സാർ വടക്കേന്ത്യയിലായിരുന്നല്ലോ ഫുള്ള്? കൂടുതലും വടക്കേന്ത്യയിലെ പഞ്ചാബില് തരൻതരൻ എന്ന് പറഞ്ഞ സ്ഥലം, അമൃത്സർ ഡിസ്ട്രിക്ട്, തരൻതരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ ഒരു രാത്രി 8 പേര് ഒന്നിച്ച് ബോംബ് ഭീഷണിയിൽ മരിച്ചുപോയി. അന്ന് ഞാനും മരിക്കാമായിരുന്നു, എന്റെ ഉണ്ടോ എങ്ങനെ ഓഫീസിലെ പണി ഉണ്ടായിരുന്നോണ്ട് ഞാൻ അന്ന് പോയില്ല. ഓ, അതുകൊണ്ട് ദൈവം തന്നെ അവിടുന്ന് വിടുതൽ തന്നു എന്ന് വേണേ പറയാം. അതെ അതെ അതെ, അപ്പൊ അതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷം. 8 പേരുടെ ശരീരം കഷ്ണം കഷ്ണമായിട്ട് ബിൽഡിങ്ങിന് മേളിലും മറ്റും കൈകാലുകളൊക്കെ പോയിട്ട് പോയി. അതൊരു മറക്കാൻ വയ്യാത്ത ഏറ്റവും വലിയൊരു സംഭവം. എസ്പെഷ്യലി നമ്മളെ ഇന്ത്യയുടെ നമ്മളെ ഏറ്റവും താഴത്തെ ഭാഗമായതുകൊണ്ട് നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റുന്ന പോലുമില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത്. ശരിക്കും ഞാൻ പോലും കേരളത്തിനപ്പുറത്ത് ബാംഗ്ലൂർ അല്ലെ മുംബൈ വളരെ റീസെന്റ്ലി ആണ് പോയത്. അതിനപ്പുറത്തെ ജീവിതം എന്താണെന്നോ അല്ലേ, തികച്ചും വടക്കേന്ത്യയിലത്തെയൊക്കെ അവസ്ഥ ശരിക്കും പറയാം. ഇപ്പം ഇനി വീഡിയോസ് ഒക്കെ വരുമ്പോൾ പലരുടെയും വീഡിയോസ് വരുമ്പോഴാണ് നമ്മൾ ഗ്രാമങ്ങളാണ് ഇപ്പോഴും ഗ്രാമങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 20 വർഷങ്ങളിൽ ഇപ്പോഴും പുറകിലെങ്കിലും ആയിരിക്കും. കണ്ടിന്യൂസും നമ്മുടെ ഈ കേരളത്തിലെ വീട് പോലും ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവത്തിന്റെ സ്വന്തം നാട്, നമ്മുടെ സിഗ്നേച്ചർ പതിച്ച സ്ഥലം തന്നെയാണ് കേരളം. അതായത് നമ്മൾ അവിടെ നടക്കുന്ന ഇൻസിഡൻസ് ഒന്നും അറിയുന്നില്ല, നമ്മൾ വളരെ സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്. സോ ഞാൻ മൊത്തം കറങ്ങിയിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ പോലും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം വേറെ ഇല്ല. അതെ, അതിനെപ്പറ്റിയായിരുന്നു ഞങ്ങൾ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ച്. സോ എനി ഹൗ എഗൈൻ സല്യൂട്ട്. യെസ്, അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ എസ്പെഷ്യലി എക്സ് മിലിറ്ററിക്കാർക്കും മിലിറ്ററിക്കാർക്കും നമുക്കും എല്ലാവർക്കും എന്താ പറയണേ, ഒരുപോലെ ഹൃദയസ്പർശിയായ മൊമെന്റ്സും ഒക്കെ പല കാര്യങ്ങളും ആലോചിക്കാനും ഒക്കെ ഉണ്ടാവും. സോ അതെ, താങ്ക് യു സോ മച്ച്. ഓക്കെ അങ്ങളെ, ഓട്ടെ. അപ്പൊ നമ്മൾ യുഎൻഎസ്എക്കുമായി സേവ്യ സംഘം ദേ സൺഡേ സ്കൂൾ പിള്ളേരും അവരും ഭയങ്കര ആക്റ്റീവ് ആണ്. സോ അവര് അവരും രാവിലെ മുതല് സോ അവര് വേണ്ടത് നമ്മുടെ മ്യൂസിക്കൽ ചെയർ കളിക്കാം കേട്ടോ. അപ്പൊ അവരും രാവിലെ മുതൽ ആക്റ്റീവ് ആയിരുന്നു, എല്ലാ പരിപാടിക്കും കൂടെ ഉണ്ടായിരുന്നെ. ഇപ്പൊ എന്തേ മ്യൂസിക്കൽ ചെയർ കളിക്കുക, അടിപൊളി. നമ്മുടെ സൺഡേ സ്കൂളിലെ പിള്ളേരെ കേട്ടോ. റൗണ്ട് അടി, റൗണ്ട് അടി, വാടാ വാടാ കേട്ടാ, കുഴപ്പമില്ല കുഴപ്പമില്ല. അതെങ്ങനെയാണോ വാടാ, നീഞ്ഞു വാ. ആ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടേ, അടുപ്പിച്ച് അടുപ്പിച്ചിട്ടേ. നല്ല മോനാണ് ഇവരപ്പന് പോലും കേട്ടോ. അല്ലേ ഞാൻ പറഞ്ഞ നല്ല മോനാണ് അപ്പന് പോലും, അപ്പൻ സ്പോൺസർഷിപ്പ് വരെ പറഞ്ഞു കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടെന്ന് സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സൺഡേ സ്കൂൾ പിള്ളേരെ എല്ലാവർക്കും ഗിഫ്റ്റ് ഉള്ളതാണ്. ഓക്കെ, അടിപൊളി. അതെ, പുറകോട്ട് വരുന്നവർ ഇനി ഔട്ട് ആവും കേട്ടോ. ഒരാളെ നമ്മുടെ മ്യൂസിക്കൽ ചെയറിന്റെ ഫൈനലായി കേട്ടോ. ഇതാണ് ഫൈനല്. മ്യൂസിക് ഇടുന്ന ആള് തിരിഞ്ഞു നിന്നേ. ഏബിൾ മാറി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുക വേണ്ട. ഏബിൾ അങ്ങോട്ട് മാറിക്കേ. ആ കറങ്ങിക്കോ കറങ്ങിക്കോ കറങ്ങിക്കോ. അപ്പം ദേ വിന്നർ വിന്നർ വിന്നർ, ഹായ്, കൺഗ്രാറ്റ്സ് മോനെ. അപ്പൊ ഇവരാരും മോശക്കാരല്ല കേട്ടോ. ഇത് നമ്മള് ബുദ്ധിപരമായിട്ടുള്ള കളിയൊന്നുമല്ല, ഇത് നമ്മള് എന്താ പറയുക, ലക്കി ഗെയിം ആണ്, ലക്ക് ബേസ്ഡ് ഗെയിം ആണ്. സോ
എല്ലാ പാർട്ടിസിപ്പൻസിനും ഗിഫ്റ്റ് ഉണ്ട്, എല്ലാ പാർട്ടിസിപ്പൻസിനും ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു എന്താ പറഞ്ഞേ, ഒരു നല്ല മൂമെന്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മിസ്സായി കേട്ടോ, എനിക്ക് ഇവരുടെ കളിക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു നൊസ്റ്റാൾജിയ സാധനം ഇപ്പോഴാണ് വരുന്നത്. എനിവേ നമുക്ക് നോക്കാം. രണ്ടുപേരെ ഉള്ളോ? സോ അടുത്തതായിട്ട് കൊളംകരയോ? ആ കൊളംകര ഐറ്റത്തിൽ പോരു, കൊളംകര ഐറ്റോ. എന്തിയാ കൊളം? എന്തി റൗണ്ട്? ഓക്കെ, ആ ഓക്കെ. കൊളംകര 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 ആ വീടല്ലേ? കാണിച്ചു കൊടുത്തേ, ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ, ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മുടെ രാവിലെ മുതൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞ് ക്ലീനിങ്, ഇങ്ങനെ കുറേയേറെ പരിപാടികളുമായിട്ട് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയി. സോ സ്വാതന്ത്ര്യദിനം ഇന്ന് എന്തോ പറഞ്ഞേ, ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ പള്ളിയും പരിസരവും ഒക്കെ ക്ലീനിങ്ങും പരിപാടികളുമായിരുന്നു. ഫുഡുണ്ടായിരുന്നു, അടിപൊളി ലഞ്ചായിരുന്നു, ഫ്രൈഡ് റൈസും ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞു കുറച്ച് ടയർഡായി, ഇനി റെസ്റ്റ് എടുക്കണം. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം സ്വാതന്ത്ര്യദിനം, ഒരുപാട് ആൾക്ക് വിഷമാണ് സ്വാതന്ത്ര്യദിനമായിട്ട് ഇങ്ങനെ എന്നാ പറഞ്ഞു ഒരു ചെറിയൊരു ആഘോഷം ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒക്കെ ആകാൻ പറ്റുന്നത്. സോ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കാണുമ്പോഴേ, ബൈ ബൈ.